ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ നമ്മളുടെ ലോകത്തിൻ്റെ ഒരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സെക്കൻഡിലും വളരെ ഫണ്ണായിട്ടും വളരെ കോമഡി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും അതേപോലെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. CCTV ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് റെക്കോർഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻ്റർനെറ്റിൽ വേറെ ലെവലിൽ വൈറലാവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴുള്ള കുറേ ആളുകൾ കഞ്ഞുടിച്ചും പോകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്നത് ബാറ്റ്മാൻ റിയൽ ആണെന്നാണ്. യെസ്, കാനഡയിലാണെന്ന് തോന്നുന്നു മൂപ്പർ ജീവിക്കുന്നത്. അവിടെ നിന്നാണ് ഈ ഒരു ഫുട്ടേജ് കിട്ടിയത്. വേറൊന്നുമല്ല, പോലീസുകാർ ബാറ്റ്മാനെ ചേസ് ചെയ്ത് നിർത്തിയതാണ്. വേറൊന്നിനു വേണ്ടിയല്ല, ഒരു സെൽഫി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസുകാർ ഇത്രയും പാടുപെട്ടത് കേട്ടോ. അല്ല, ഇപ്പോൾ ബാറ്റ്മാനായിട്ട് ഒരു സെൽഫി എടുക്കാമെന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ പോലീസുകാരല്ല ആരാണെന്നുണ്ടെങ്കിൽ ഒരു സെൽഫി എടുത്തുമില്ല. അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. അപ്പം നമുക്ക് അടുത്ത് നോക്കാം. ചില കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും നമ്മളുടെ കയ്യിൽ നിൽക്കില്ല. നമ്മൾ പറയാറുള്ളതാണ്, പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. ലിറ്ററലി ഈ ഒരു വീഡിയോയിൽ അത് എക്സാക്ട്ലി സംഭവിച്ചു പോയെന്നുള്ളതാണ്. പുള്ളിക്കാരൻ്റെ കയ്യിൽ അത്രത്തോളം ബിയർ ഗ്ലാസ് നിന്നില്ല എന്നുള്ളതാണ് ഗൈസ്. എത്രത്തോളം വിഷമം ആൾക്കുണ്ടായിട്ടുണ്ടാവും. ലിറ്ററലി എനിക്ക് ആളുടെ ഒരു വിഷമം ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു എ പോയിന്റിൽ നിന്ന് പിക്ക് ചെയ്യുക, ബി പോയിന്റിൽ കൊണ്ടു കൊടുക്കുക. എന്നാൽ ആ ബി പോയിന്റിൽ തന്നെ കൊണ്ടു കൊടുക്കണം. അതായത് ഇപ്പോൾ ഒരു വീട്ടിൽ കൊടുക്കുന്നതിന് പകരം അപ്പുറത്തെ വീട്ടിൽ കൊടുത്തിട്ട് പോകാൻ പറ്റില്ലല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊടുക്കേണ്ടതിന് വരെ റോട്ടിൽ വെച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് ഈ ഒരു ഡെലിവറി ഗൈ ഇത്തരത്തിൽ വളരെ വേറെ ലെവലിലുള്ളൊരു ഐഡിയയിലോട്ട് എത്തുന്നത്. കാരണം അവിടെ നിറച്ച ഐസാണ്, മൂപ്പർക്ക് യാതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എങ്ങനെയൊക്കെയോ തള്ളി ഉന്തി വീട്ട് അവിടെ നിന്ന് കഴിച്ചിലേക്കാണ് നമ്മളുടെ ഈ ഒരു കൊറിയർ സർവീസിലെ ആള്. കുട്ടികളുടെല്ലോ നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല, വേറെ ലെവലാണ്. കാരണം അവരുടെ ചിന്തയും അവരുടെ ബുദ്ധി എന്നൊക്കെ പറയുന്നത് വേറെ ലെവലായിരിക്കും. കാരണം ഇവിടെ ചെറിയൊരു കളിപ്പാട്ടപ്പുറത്തോട്ട് പോയി എങ്ങനെ അത് എന്താ പറയുക എടുക്കാമെന്നുള്ളതിനെ കുറിച്ചിട്ട് വേറെ ലെവലിൽ ചിന്തിച്ചേക്കാണ് ഈ രണ്ട് കുട്ടികളും. അതായത് ടീം വർക്കാണ് എല്ലാം എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് അവരുടെ മനസ്സിലുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. എന്തൊക്കെയാണെങ്കിലും അവസാനം അവർ വളരെ കഷ്ടപ്പെട്ടതാണെങ്കിലും കുറേ ഇടങ്കേറായിട്ടാണെങ്കിലും ആ ഒരു സംഭവം എടുത്തു എന്നുള്ളത് തന്നെയാണ് ഇതിലേറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഗൈസ്. അപ്പോൾ പണിയെടുക്കുന്ന സ്ഥലങ്ങളിൽ പലരും പലതരത്തിലുള്ള വേറെ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഈ രണ്ട് മച്ചന്മാർ ഫേമസ് ആവണമെന്ന് വിചാരിച്ചിട്ടോ യൂട്യൂബ് സെലിബ്രിറ്റികളാവണമെന്ന് വിചാരിച്ചിട്ടോ വേറെ ലെവലിൽ വൈറലാവണമെന്ന് വിചാരിച്ചിട്ടോ ആയിരിക്കണം എന്നില്ല ഈ ഒരു സംഭവം ചെയ്തത്. എന്നാലും വർക്ക് ടൈമിൽ നല്ല അടിപൊളി ഡാൻസ് ആണ് അവർ കളിച്ചത്. എന്നിരുന്നാൽ എന്തിനേറെ പറയുന്നു വേറെ ലെവലിൽ വൈറലാവുകയും ചെയ്തു. ബെസ്റ്റ് എംപ്ലോയി അവാർഡൊക്കെ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട്. അത്രയും നൈസ് സ്റ്റെപ്പുകൾ കാര്യങ്ങളൊക്കെ ആണല്ലോ മൂപ്പരിട്ടേക്കുന്നത്. അപ്പോൾ എന്നിരുന്നുണ്ടെങ്കിലും വേറെ ലെവലൊരു വീഡിയോ ആയിട്ടുണ്ട് ഇത്. ഇൻ്റർനെറ്റിൽ ഭയങ്കരമായിട്ട് സർക്കുലേറ്റ് ചെയ്താണ്. വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തുള്ള ഒരു സ്ട്രെസ്സും ടെൻഷനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിനായിട്ട് ഇടയ്ക്ക് ഇങ്ങനത്തെ രണ്ട് മൂവ്സ് എന്താ പറയുക നോക്കുന്നത് വളരെ നന്നായിരിക്കും. മാനേജർ കാര്യങ്ങളൊന്നും കാണാണ്ട് നോക്കുക, ചിലപ്പോൾ അതോടി ജോലിയും പോകാനുള്ളൊരു സാധ്യത ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുമ്പോൾ ജസ്റ്റ് പോലീസുകാർ ഒരു ട്രക്കിനെ ചേസ് ചെയ്യുന്നു. അതിപ്പോൾ എല്ലായിടത്തും സംഭവിക്കുന്നതാണ്. നമ്മളുടെ ചെക്ക് പോസ്റ്റിൽ അന്നേരം കൈ അണിച്ചിട്ടൊക്കെ നിർത്താണ് പോയിട്ടുണ്ടെങ്കിൽ ചേസ് ചെയ്യുമ്പോൾ അന്നേരം കള്ളന്മാർ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇതാണെന്നുണ്ടെങ്കിൽ പോലീസുകാർ ചേസ് ചെയ്യും. എന്നിരുന്നാൽ ലിറ്ററലി ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു സംഭവിക്കുന്നത് എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ശേഷം അതിനുള്ളിൽ നിന്ന് എത്രങ്ങാനും ആൾക്കാരാണ് ഇറങ്ങിപ്പോകുന്നത്. ഒരു 10-20 പേരെങ്കിലും ആ ഒരു ട്രക്കിൻ്റെ ഉള്ളിൽ ഇത് ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. ഓ, എൻ്റെ പോലും എങ്ങനെയാണ് ഇത്ര പേരത്തെ ആളുകൾ അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നത് എന്നാണ് ആലോചിക്കുന്നത് ഗൈസ്. അപ്പോൾ അതായിരുന്നു ആ പോലീസുകാർ ആ ഒരു ട്രക്ക് ചേസ് ചെയ്ത് വന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും ഒന്നും പറയാനില്ല കേട്ടോ, ഇത്ര പാക്ഡായിട്ട് ഇത്ര ആളുകളെ എങ്ങനെയാണോ അതിൽ കുത്തിക്കയറ്റിയത്. പണിയെടുത്ത് 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 കിളി പോയിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നതെന്ന് ചിലർക്ക് ബോധം തന്നെ ഉണ്ടാവില്ല. അത് തന്നെയാണ് ഈ ഒരു ഫെഡക്സിൻ്റെ ഡെലിവറി മാനേജ് ചെയ്തത്. മൂപ്പരുടെ എന്താ പറയുക ഒരു കസ്റ്റമർ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനിയുടെ ആ ഒരു കസ്റ്റമർ എന്തിരുന്നുണ്ടെങ്കിലും തീരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. എനിക്ക് തോന്നുന്നു ഒരു മോണിറ്റർ എന്തുവാണ് അങ്ങനെ കൊണ്ടുപോയിട്ട് എന്നുള്ളത്. ഇനി ആ ഒരു സാധനം കൊണ്ട് വലിയൊരു ഉപകാരം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മൂപ്പരുടെ ഫ്രസ്ട്രേഷൻ നമുക്ക് കണ്ടില്ല എന്ന് അടിക്കാൻ സാധിക്കില്ല. അടുത്തത് ഒരു സ്ത്രീ നൈസായിരുന്നു വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഒരു സ്പ്രിംഗ്ലർ മൂപ്പരാത്തിയുടെ ഡെസ്കിൽ വന്ന് വീണു. അപ്പോൾ ലിറ്ററലി മൂപ്പരാത്തി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് ആ സാധനം വന്ന് തലയിൽ വീണ പോലെ അഭിനയിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഒരു സംഭവം പൊട്ടി തലയിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപരിഹാരം കാര്യങ്ങളോ കിട്ടുമല്ലോ. സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അതിന് വേണ്ടിയിട്ടായിരിക്കും മൂപ്പരാത്തി അങ്ങനെ അഭിനയിച്ചത്. എന്നിരുന്നാലും ഈ CCTV അവിടെ ഉണ്ടായിരുന്നു, ഇത്രയും കാലമായിട്ട് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നാണ് ഞാൻ ചിന്തിച്ചു വന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ പിടിച്ചു എന്നുള്ളത് എന്താ പറയുക ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. കള്ളന്മാർ ഏതൊക്കെ തരത്തിലുണ്ടെന്ന് നമുക്ക് പറയാനേ സാധിക്കില്ല. അതായത് ഇവിടെ നൈസായിട്ട് ഇരുന്ന് ഏറ്റവും മാന്യനെ പോലെ ഇരുന്ന് ആ ഒരു അമ്മ ആ ഒരു കൈക്കുഞ്ഞിൻ്റെ അമ്മ നൈസായിട്ട് അതിൻ്റെ വാലറ്റ് അവിടെ വെച്ച് തിരിഞ്ഞ ടൈമിൽ സിമ്പിളായിട്ട് അതിർത്തിട്ട് പുറത്തോട്ട് പോയി. പിന്നെ പോലീസ് ആളെ പിടിച്ചു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. എന്തായാലും അത്രയും വളരെ സിമ്പിളായിട്ടുള്ളൊരു റോബർ ആയിരുന്നു നിങ്ങളിവിടെ കണ്ടത്. CCTV എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ടായതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് ഉപകാരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. യെസ്, CCTV ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു കള്ളനെ നമുക്ക് പിടിക്കാൻ സാധിച്ചത്. വേറെ ഒന്നുമല്ല, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഓണർ കാർ ഓണർ വിചാരിക്കുന്നുണ്ടാവും തന്നെ ഗ്രോസറി സാധനങ്ങളൊക്കെ ആരാണ് ഇത്ര കഷ്ടപ്പെട്ട് അടിച്ചു മാറ്റി കൊണ്ടുപോയതെന്നുള്ളത്. അവസാനം നമ്മൾ ഈ ഒരു CCTV ഫുട്ടേജ് നോക്കാൻ തന്നെ നമുക്ക് മനസ്സിലാവും യെസ് ഒരു ബിയറാണല്ലാന്നുണ്ടെങ്കിൽ ഒരു കരടിക്കുട്ടനാണ് നൈസായിട്ട് വന്നിട്ട് സംഭവം അലക്കി കൊണ്ടുപോയിട്ടുള്ളത്.
നിങ്ങൾ നൈസായിട്ട് ഒരു ലിഫ്റ്റിൽ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആ ഫ്ലോർ പെട്ടെന്ന് തന്നെ അവിടെ പൊളിഞ്ഞു പോയിരുന്നതിൽ എന്തായിരിക്കും ഒരു അവസ്ഥ. അതാണ് ലിറ്ററലി ഈ ഒരു ലിഫ്റ്റിൽ സംഭവിക്കുന്നത്. നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ അതൊരു ആനിമേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ പല പല തരത്തിലുള്ള ആളുകളുടെ എക്സ്പ്രഷൻസ് ഒക്കെയാണ് നിങ്ങളെ കാണുന്നത്. ഇത്തരത്തിലൊരു സിറ്റുവേഷനിൽ എത്തിപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ ഏതൊക്കെ ഒരു എക്സ്പ്രഷൻ ഇടുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷനിൽ എത്തുമ്പോഴല്ലേ ആ എക്സ്പ്രഷൻസ് ഒക്കെ വരുള്ളൂ. അപ്പോൾ ഇതേപോലുള്ള ക്യാമറകളൊക്കെ റെക്കോർഡ് ചെയ്യും, ഇതേപോലുള്ള വീഡിയോസ് ഒക്കെ വരികയും ചെയ്യും. അപ്പോൾ ഇനി അടുത്തേലോട്ട് പോവാം. ഒരു കാര്യവും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഈ ഒരു ചങ്ങായി ആ ബോട്ടിൻ്റെ സൈസും ആ ഒരു വലുപ്പം ആ ഒരു വെയ്റ്റും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു, പുള്ളിക്കാരൻ്റെ സ്ട്രെങ്ത്തിനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്തു. യെസ് ഞാൻ അത്യാവശ്യം ശക്തിമാനാണെന്ന് വിചാരിച്ചിട്ടായിരിക്കണം മൂപ്പര് ആ ഒരു സംഭവം പിടിച്ചു നിർത്താൻ നോക്കിയതിട്ട്. എന്തിനേറെ പറയുന്നു ആളൊരു എന്താ പറയുക ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ നടത്തുന്ന ഒരാളാണെന്ന് തോന്നുന്നുണ്ട്. ആ സംഭവം അങ്ങോട്ട് പോകുന്നത് കണ്ടിട്ടും മൂപ്പര് പിടിവിട്ടില്ല ഗൈസ്. ആ ഒരു പിടിയാൾ പിടിച്ചു നിന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അടുത്തതും ഇതേപോലെ തന്നെ നമ്മുടെ ഒരു സ്ട്രെങ്ത്തിനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള ഒരാളുടെ കഥയാണ്. അവിടെ ഒരു പെൺകുട്ടി നിന്ന് വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ജിമ്മിൽ. അപ്പോൾ നൈസായിട്ട് ആളാവുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് കൂട്ടിട്ടടിക്കാൻ നോക്കിയതാണ്. അപ്പോൾ പിന്നെന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എടുക്കാൻ പറ്റാത്ത ഒരു വെയിറ്റ് നമ്മളെടുത്ത് പൊക്കിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് തന്നെ സംഭവിച്ചു. എന്നാലും ആ പെൺകുട്ടി നൈസായിട്ടൊന്ന് മൈൻഡ് പോലും ചെയ്യാതെ ഒന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് കളിയാക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കാം, ഒരു മൈൻഡ് പോലും ചെയ്യാതെ അവിടെ നിന്ന് പോവുകയും ചെയ്തു. പാവം കുറേ കഷ്ടപ്പെട്ട്. എന്ത് ചെയ്യാനാ, ജസ്റ്റ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്നും മനസ്സിലാവില്ല. ജസ്റ്റ് ഒരാളിങ്ങനെ വരുന്നു, കാറിൻ്റെ മുകളിലോട്ട് വീഴുന്നു, എന്താ സംഭവം, എന്താ കഥ നമ്മൾ ആലോചിക്കും. പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്കാമേഴ്സ് ആയിരുന്നു അവർ. അതായത് ഒരാൾ ആക്സിഡൻ്റ് ആയ പോലെ അഭിനയിക്കുന്നു, മറ്റൊരാൾ വരുന്നു ഇവരുടെ കയ്യിൽ നിന്ന് കാശ് തട്ടുന്നു, അങ്ങനെയുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടായിരുന്നു അവർ അവിടെ നിന്നിരുന്നത്. എന്നാൽ എന്തിനേറെ പറയുന്നു ഒരു ഡാഷ് കേം ആ ഒരു ക്യാമറയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അവർ പുള്ളിക്കാരി പറഞ്ഞതും ജീവനും കൊണ്ട് അവരോടി എന്നുള്ളതാണ്. യെസ് ഡാഷ് കേമാണ്, അപ്പോൾ അവരുടെ ജീവൻ അവിടെ രക്ഷിച്ചത്, ഐ മീൻ പൈസ കുറേ രക്ഷിച്ചിട്ടുണ്ടാവുക. എന്തായാലും ഈ ഒരു സംഭവം വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഫീച്ചർ ആയിരിക്കും കാറുകളിൽ. കാരണം ഇത്തരത്തിലുള്ള കള്ളന്മാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ഇതൊക്കെ തന്നെയുള്ളൊരു മാർഗം. ഒരു കേസ് ബിയർ എങ്ങനെ അടിച്ചു മാറ്റാം എന്നുള്ളത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു കേസ് ബിയറൊക്കെ അടിച്ചു മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നവരാരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഈ ഒരു പുള്ളിക്കാരി നൈസായിട്ട് അത്ര സംഭവമാണ്, അതെവിടെ വെച്ചോ പോലും മനസ്സിലാവുള്ള എന്തോ എന്തൊരു സ്കില്ലാണല്ലേ. അപ്പോൾ അങ്ങനെ അടിച്ചു മാറ്റുന്ന കുറേ പേരുണ്ട് കേട്ടോ. അതിൻ്റെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ അടിച്ചു മാറ്റുന്ന ആളുകളെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പഴയൊരു വീഡിയോയിലും ഇതേപോലെ തന്നെ ഒരു ടി വി അടിച്ചു മാറ്റിയ കേസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കൂടെ നമുക്ക് കമ്പയർ ചെയ്തിട്ട് വേറൊരു വീഡിയോ ഒക്കെ ഉണ്ടെന്നുണ്ട്. കാരണം ഈ ഒരു സ്കില്ല് ഇങ്ങനെ ഇതിൻ്റെ ഇടയിലൊക്കെ വെച്ചിട്ട് എങ്ങനെ കൊണ്ടുപോകുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. നിങ്ങൾ ജസ്റ്റ് സ്റ്റോറിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വരികയാണ്. അപ്പോൾ നിങ്ങളുടെ കാറിൻ്റെ ആ ഒരു ബാക്ക് തുറക്കുന്ന ആ ഒരു സമയത്ത് നൈസായിട്ടൊരു കോഴി ചാടിപ്പോയാൽ എങ്ങനെയുണ്ടാവും? യെസ് ലിറ്ററലി ഒരു കോഴി ചാടിപ്പോയാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഇവിടെ സംഭവിച്ചത്. എങ്ങനെ ഒരു കോഴി അങ്ങോട്ട് കയറി നിന്ന് എവിടെ നിന്ന് വന്നെന്നോ യാതൊരു അഡ്രസ്സും ഇല്ല. ആ ഒരു പുള്ളിക്കാരൻ, അതായത് കാറിൻ്റെ മോഹൻലാലിൻ്റെ മുഖത്തുള്ള എക്സ്പ്രഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും മൂപ്പർക്ക് തന്നെ ഐഡിയയിൽ ഈ ഒരു കോഴി എവിടെ നിന്ന് വന്നെന്നുള്ളത്. അടുത്ത് നമ്മൾ കാണുന്നത് പൂച്ച പറക്കോ എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ്. യെസ് പൂച്ച പറക്കുമെന്നാണ് ഈ ഒരു വീഡിയോ കാണുന്നതൊക്കെ മനസ്സിലാവും. എങ്ങനെയാണോ പറഞ്ഞത് എന്തിനുണ്ടെങ്കിൽ പൂച്ച പറക്കും എന്നുള്ളൊരു തരത്തിലുള്ളൊരു സംഭവമാണ് ഇത്. എന്താ പറയുക, ആ ഒരു ക്യാപ്ഷനിലൂടെയാണ് ഈ ഒരു വീഡിയോ പ്രചരിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും വേറെ ലെവലായിട്ടുണ്ട്. ഇത് എങ്ങനെയാണോ സംഭവിച്ചത്. പ്രൊഫഷണൽ ആയിട്ടുള്ള കള്ളന്മാരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ഓൾവേസ് പ്ലേ ബിഗ്. യെസ് ചെറുതിലൊന്നും അവർ സാറ്റിസ്ഫൈഡ് ആവില്ല. വലിയ വലിയ മോഷണങ്ങളായിരിക്കും അവരുടെ ലക്ഷ്യം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കള്ളനായിട്ടുള്ള ഒരു കരടിക്കുട്ടനാണ് ഇവിടെ ഉള്ള നമ്മുടെ നേരത്തെ കരടിക്കുട്ടനെ പോലെ തന്നെ. മൂപ്പർ ഒരു ട്രാഷ് ബിന്നാണ് അടിച്ചുകൊണ്ട് പോയത്. ഒന്നല്ല രണ്ട് ട്രാഷ് ബിൻ നൈസായിട്ട് അടിച്ചുകൊണ്ട് പോവാണ് ചെയ്തത്. അപ്പോൾ ഫുഡ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്തതായിട്ട് ഒരു ചങ്ങായി വിചാരിച്ച് ഞാൻ ഒരു സൂപ്പർ ഹീറോ ആണ്, എനിക്ക് അത്ര സ്ട്രെങ്ത് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു കാറ് പിടിച്ചു നിർത്താൻ ശ്രമിച്ചാണ്. ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലിരിക്കുന്ന ഒരു കാറ് ഒരാളെ കൊണ്ട് പിടിച്ചാൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാധാരണഗതിയിലുള്ള ഒരാളെ കൊണ്ട് പിടിച്ചാൽ എനിക്ക് നിൽക്കുമെന്ന് തോന്നുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു നാലഞ്ചാളെങ്കിലും പിടിക്കേണ്ടി വരും അല്ലേ. നിങ്ങളുടെ ഒരു അഭിപ്രായം വീണ്ടും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഉറങ്ങാണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൂടെ ടാസ്ക്കാണ്. അത് വലിയൊരു ടാസ്ക് തന്നെയാണ്. നമ്മൾ ഉറങ്ങാതിരുന്ന് വർക്ക് ചെയ്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ചിലപ്പോൾ ചില സമയത്ത് ഡബിൾ ഷിഫ്റ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്യൂട്ടിക്ക് നിങ്ങൾ ഡ്യൂട്ടിക്ക് ഒക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാം കുറച്ച് നേരം കഴിയുമ്പോൾ ഇങ്ങനെ ആയിപ്പോവും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. എത്രയൊക്കെ കാപ്പി പിടിച്ചെന്ന് പറഞ്ഞാൽ എത്രയൊക്കെ എന്തൊക്കെ മുഖം കഴുകി വന്നെന്ന് പറഞ്ഞാലോ ഉറങ്ങേണ്ട സമയത്ത് കുറച്ചെങ്കിലും ഒന്ന് ഉറങ്ങുക തന്നെ വേണ്ടി വരും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വേറൊരു കാര്യം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് CCTV ഫുട്ടേജസ് കാര്യങ്ങൾ വെച്ച് കേട്ടിട്ട് ഇത്തിരി ഫണ്ണായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാം. പിന്നെ ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാം ഐഡി റസീൻ, ഇയൻ റസീൻ, റസീൻ റസ് ആണ്. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്, സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്, സ്റ്റേ ഹോം.